ഹായ് ഫ്രണ്ട്സ്, ഞാൻ രജനി. കല്യാണി ഗാർഡൻസിലേക്ക് സ്വാഗതം. ഞാൻ എൻ്റെ ഗാർഡനിൽ കുറച്ച് വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ട് എൻ്റെ പ്ലാന്റ്സൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടെ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഈ പ്ലാന്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ബോക്സ് വെച്ചാണ്. ഇത് ഫ്ലെയിം വയലറ്റ് അല്ലെങ്കിൽ എപ്പിസിയ ആ ഒരു പ്ലാന്റാണിത്. ഗ്രീൻ ആൻഡ് ഗ്രേ ഷെയ്ഡിലുള്ളത്. ഇതിനകത്ത് ഞാൻ ഒരു ചെറിയ നെറ്റ് വെച്ചിട്ട് അതിൽ മണ്ണ് വെച്ചിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. ഇത് അധികം നാളായിട്ടില്ല ഇതിങ്ങനെ ചെയ്ത് വെച്ചിട്ട്. ഒരേകദേശം ഒരു മൂന്നാഴ്ച അത്രയൊക്കെ ആയിട്ടുള്ളത്. പിന്നെ ഞാൻ ദാണ്ട ചിരട്ടയിൽ കലീസിയ റിപ്പൻസ് വെച്ചിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഇങ്ങനെ മതിലിൻ്റെ മുകളിലായിട്ട് വെച്ചിരിക്കുകയാണ്. അടുത്തത് വണ്ടിയുടെ ഒരു ടയറിൽ ബോർഡർ ഗ്രാസ് വെച്ചിട്ട് അതിൻ്റെ റൗണ്ടിൽ അൾട്ടർനാന്ത പ്ലാന്റ് വെച്ചിട്ടുണ്ട്. പിന്നെ ദാണ്ട ടർട്ടിൽ വൈൻ, അതൊരു മൺകുടത്തിൽ ഞാൻ വെറുതെ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. പിന്നെ ദാണ്ട രണ്ട് ലിറ്ററിൻ്റെ ഒരു ബോട്ടിൽ പെയിൻ്റൊക്കെ അടിച്ചിട്ട് ടർട്ടിൽ വൈൻ വളർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹോർലിക്സിൻ്റെയും ബൂസ്റ്റിൻ്റെയും അതുപോലെ അങ്ങനത്തെയൊക്കെ ബോട്ടിൽ പെയിൻ്റ് അടിച്ചിട്ട് ടർട്ടിൽ വൈനും വെച്ച് വളർത്തിയിട്ടുണ്ട്. നേരത്തെ ഞാനിതിൽ 10 മണിയായിരുന്നു നട്ടിരുന്നത്. അപ്പോൾ ഈ സ്ഥലത്ത് വെയിൽ അധികം ഇല്ലാത്തത് കാരണം ഞാൻ ടർട്ടിൽ വയൽ വെച്ചിരുന്നത്. പിന്നെ മുകളിൽ അത്യാവശ്യം നല്ല വെയിൽ അടിക്കുന്നതുകൊണ്ട് ഇതുപോലെ 10 മണിയൊക്കെ നട്ടു വെച്ചിട്ടുണ്ട്. ടർട്ടിൽ വയൽ ഞാൻ ഇതിലിങ്ങനെ വെച്ചിട്ട് 1 ആഴ്ചയായിട്ടുള്ളൂ. ഇത് ഞാൻ വീടിൻ്റെ ടെറസിലാണ് വെച്ചിരിക്കുന്നത്. 1 ലിറ്ററിൻ്റെ പെയിൻറ്റിൻ്റെ ടിന്നാണ്. മുകളിൽ കാണുന്നത് ടർപ്പൻ്റെ അതുപോലെ അങ്ങനെ ടിന്നറൊക്കെ വരുന്ന പച്ച പെയിൻ്റ് അടിച്ചിരിക്കുന്നത്, അതങ്ങനെ വരുന്ന ഒരു കുറച്ച് ബോട്ടിലാണ്. അതിൽ ഇങ്ങനെ പെയിൻ്റ് അടിച്ച് ബട്ടർഫ്ലൈ ഒക്കെ ആണ് ഞാൻ വെച്ചിരിക്കുന്നത്. അതിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത ആ പീസ് ഞാൻ എടുത്തു വച്ചിട്ടുണ്ട്. ഞാൻ അതിൽ 10 മണിയൊക്കെ നടാമെന്ന് വിചാരിക്കുന്നു. ആ വൈറ്റ് കളറിൽ ഞാൻ ചെയ്തിരിക്കുന്ന ഏകദേശം ഒരു 10x24 ടിന്നിലായിട്ടാണ് ഞാനത് ബട്ടർഫ്ലൈ വെച്ചിരിക്കുന്നത്. ഇതും അതുപോലെ പെയിൻറ്റിൻ്റെ ടിന്നിൽ കയറ് ചുറ്റിയിട്ട് ബോർഡർ ഗ്രാസ് വെച്ചതാണ്. പിന്നെ 1 ലിറ്ററിൻ്റെ ബോട്ടിൽ പെയിൻ്റ് അടിച്ചിട്ട് ഇതുപോലെ ബോർഡർ ഗ്രാസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു മൺകലത്തിൽ സിമെൻറ്റ് വെച്ച് ഇങ്ങനെ ഡിസൈൻ ചെയ്തിട്ട് അതിൽ മണിപ്ലാന്റ് ആണ് വെച്ചിരിക്കുന്നത്. ഇതും അതുപോലെ പെയിൻറ്റിൻ്റെ 5 ലിറ്ററിൻ്റെ ടിന്നാണ്. ഇതിൽ ഞാൻ സ്റ്റോൺ വെച്ച് ഒട്ടിച്ചെടുത്ത് പോളിഷൊക്കെ ചെയ്ത് അതിനകത്ത് മണിപ്ലാന്റ് ആണ് വെച്ചിരിക്കുന്നത്. ഇതേപോലെ സിമെൻറ്റ് വെച്ചിട്ട് അതിലും മണിപ്ലാന്റ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് തടിയുടെ പീസിൽ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ട് അതിലും പെയിൻ്റൊക്കെ ചെയ്ത് അതിലും മണിപ്ലാന്റാണ് ഞാൻ വെച്ചിരിക്കുന്നത്. പിന്നെ വേണ്ട ഈ നെറ്റ് ഞാൻ വെറുതെ കിടന്ന നെറ്റിൽ തടിയുടെ ഒരു ഫ്രെയിമൊക്കെ അടിച്ച് അതിൽ PVC കട്ട് ചെയ്ത് സ്ക്രൂ ചെയ്ത് അതും പെയിൻ്റൊക്കെ അടിച്ചിട്ട് അതിൽ ഇതുപോലെ കുറച്ച്
plants ഒക്കെ വെച്ചിട്ടുണ്ട് അത് തുണി സിമന്റിൽ മുക്കി എടുത്തിട്ടുള്ള ഒരു പോട്ട് ആണ് പക്ഷേ ഞാൻ അതിലല്ല ചെടി വെച്ചിരിക്കുന്നത് ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ വെച്ചേക്കുക അതുപോലെ ഇതിലും പെയിന്റ് ഒക്കെ അടിച്ച് അതിലും വെള്ളം ഒഴിച്ച് ചെടി ഇങ്ങനെ വെച്ചിട്ടുള്ളതാണ് ഇത് ടാംഗിൾഡ് ഹേർട്ട് എന്ന ഒരു ഹാംഗിങ് പ്ലാന്റ് ആണ് പെയിന്റിൻ്റെ ബോട്ടിൽ കയറി ചുറ്റിയിട്ട് ഇങ്ങനെ തടി വെച്ചൊരു ഫ്രെയിം ഉണ്ടാക്കി അതിലിങ്ങനെ ഹാങ് ചെയ്തിട്ടിരിക്കുകയാണ് ഇത് അതുപോലെ പഴയ ഒരു കന്നാസിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്തിട്ട് അതിൽ ഒരു സ്പൈഡർ പ്ലാന്റ് വെച്ചിട്ടുണ്ട് ഇത് ഫ്രിഡ്ജിൻ്റെ ഒരു പൊട്ടിയ ബോക്സിൽ ഞാനിങ്ങനെ ഈ ഒരു പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇത് മണി പ്ലാന്റ് പി വി സി പൈപ്പിൽ കയറ് ചുറ്റിയിട്ട് മണി പ്ലാന്റ് പടർത്തിയിരിക്കുന്നു പിന്നെ ഇതുപോലെ ഒരു പഴയ കപ്പിൽ ഒരു ചെറിയൊരു പ്ലാന്റ് വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു കുഞ്ഞു കുപ്പിയിൽ ഗോൾഡൻ പെയിൻ്റ് അടിച്ചിട്ട് അതിൽ കാക്ടസിൻ്റെ ഒരു പ്ലാന്റ് വെച്ചിട്ടുണ്ട് ഇത് എം ഡി എഫിൻ്റെ വേസ്റ്റായി കിടന്ന പീസ് ഗ്ലൂ വെച്ച് ഒട്ടിച്ചിട്ട് ഇതുപോലെ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഒരു ബൈക്കിൻ്റെ ബോക്സാണ് ഇതിലും പെയിൻ്റ് അടിച്ചിട്ട് ഇതിലും പ്ലാന്റ് വെച്ചിട്ടുണ്ട് എൻ്റെ പ്ലാന്റ്സൊക്കെ റീഅറേഞ്ച്മെൻ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വീഡിയോ ഞാൻ ഉടൻ ഇടുന്നതാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു